രാത്രി നേരത്തിൽ നീർപൂരും പിന്നെ ഫത്തേപൂരിൽ ആളില്ലാതെ പോലെ ഭയങ്കര ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ആരും ആ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ഒന്നിന് 10 പ്രാവശ്യം ആലോചിച്ചിട്ടേ പോവുള്ളൂ. അതിന് കാരണം എന്താ വെച്ചാൽ പ്രേതം പന്നി. പ്രദീപിന് ഈ കാര്യം അറിയില്ലായിരുന്നു. അവൻ ഈ സ്ഥലത്ത് തന്നെ പുതിയതാണ്. രാത്രി അവന്റെ ബുള്ളറ്റിൽ അവൻ വേഗമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രേതം പന്നി അവന്റെ ബുള്ളറ്റിലേക്ക് നിന്ന് ഇടിച്ചു മറച്ചു. പിന്നെ അവൻ ബുള്ളറ്റിൽ നിന്ന് പറന്ന് താഴെ റോട്ടിലേക്ക് വീണു. പിന്നെ അവന്റെ മുമ്പ് തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ആ പ്രേതം പന്നി നിൽക്കുവായിരുന്നു. അത് അവനെ ദേഷ്യത്തോടെ നോക്കുവായിരുന്നു. പ്രദീപ് അതിനെ കണ്ടിട്ട് അവൻ വല്ലാതെ പേടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാലും അടുത്തുള്ള കല്ലെടുത്തിട്ട് ആ പന്നിന്റെ മേലെ അടിക്കാൻ നോക്കി. ഇവിടുന്ന് പോ, ഇവിടുന്ന് ഓടിക്കോ. പക്ഷേ പ്രദീപിന് എങ്ങനെ അറിയാം, അതായത് ആ പ്രേതപ്പന്നിയുടെ ദേഷ്യം ഇന്നും വളരെ കൂടുമെന്ന് അവനറിയില്ല. ആ പ്രേതം കാട്ടുപന്നി പ്രദീപിന്റെ മേലെ ചാടി അവനെ അടിച്ചു. അവനെ പ്രദീപിനെ തുണ്ടു തുണ്ടായിട്ട് വെട്ടി. ഒരു സ്ഥലത്ത് കൈ കാലും, മറു സ്ഥലത്ത് അവന്റെ കാലും, പിന്നെ അവന്റെ തലയും കഴിയുമൊക്കെ കിടക്കുകയായിരുന്നു. റോഡ് മുഴുവനും ചോര പുഴയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ജനങ്ങളൊക്കെ പ്രദീപിന്റെ ശരീരം തുണ്ടു തുണ്ടായി കണ്ടിട്ട് അവരെല്ലാരും പേടിച്ചു പോയി. എന്തോ ചോരയില് ഹോളി കളി കളിച്ച പോലെയുണ്ട്. ഈ സംഭവം വളരെ മോശമായിരുന്നു. ഗ്രാമത്തെ ജനങ്ങൾക്ക് ഇത് കാണാതെ പറ്റില്ലായിരുന്നു. ഗ്രാമത്തെ ജനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഒന്നുകൂടിയിട്ട് പിന്നെ അവർ തീരുമാനിച്ചു ഈ കാര്യത്തിന് ഒരു പുള്ളി വെക്കണമെന്ന്. അതിനുവേണ്ടി അവർ ഫക്കീർ ബാബയെ കാണാൻ പോയി. ഫക്കീർ ബാബ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. ബാബാജി, നിങ്ങളാണ് ആ പ്രേതം പന്നീൻ്റെ അടുത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. അതാരാണെന്ന് നമുക്ക് നോക്കാം. ഫക്കീർ ബാബ തൻ്റെ ഞാനും കൊണ്ടും പിന്നെ തൻ്റെ എതിർക്കുള്ള ചെമ്പ് തകിട് വെള്ളത്തിൽ കൊണ്ട് ആരാണ് എന്ന് നോക്കി. ആ തകിട് തടയപ്പോൾ തന്നെ ആ തകിടിൽ നിന്ന് ഒരു പുകയും വരാൻ തുടങ്ങി. ആ തകിടിലുള്ള വെള്ളത്തിൽ എന്തോ അവർക്ക് കാണാൻ പറ്റി. കുസും ഒരു വളരെ ഭംഗിയുള്ള പെണ്ണാണ്. കുറേ ആണുങ്ങളുടെ നോട്ടം അവളുടെ മേലെ ഉണ്ടായിരുന്നു. ഹോയ് ഹോയ്, എന്താ മോളേ? ഇവള് മാത്രം കിട്ടിയാൽ മതി, ജീവിതം തന്നെ മുക്തി കിട്ടും. പക്ഷേ കുസും ഇവരെ ആരെയും ഒരു ശ്രദ്ധയും എടുത്തിട്ടില്ല. പക്ഷേ ഒരു രാത്രി കുസും ഒറ്റയ്ക്ക് റോട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റൗഡി പിള്ളേരൊക്കെ കുസുമിനെ നാശം ചെയ്തു. ആ പിള്ളേരൊക്കെ കുസുമിൻ്റെ ജീവിതം തന്നെ തീർത്ത് കളഞ്ഞു. പിന്നെ അവളെ കൊടൂരമായ ഒരു രൂപത്തിലാണ് ഒരു കാവയിൽ അവളിട്ട് വെച്ചിരിക്കുന്നത്. കുസുമിനെ സഹായിക്കാൻ വേണ്ടി അവിടെ ആരുമില്ലായിരുന്നു. അവൾ പ്രാണത്തിന്റെ പിടിപ്പിലായിരുന്നു. അവൾ മരിക്കുന്ന സമയത്ത് അവൾ അടുത്ത് ഒരു കാട്ടുപന്നി വരികയായിരുന്നു. ആ പന്നി കുസുമിനെ നക്കാൻ തുടങ്ങി. ആ മൃഗങ്ങളൊക്കെ ചേർന്ന് എന്നെ ഈ അവസ്ഥയിലാക്കി. ഞാൻ അവരെ വെറുതെ വിടില്ല, ഒരിക്കലും അവരെ വെറുതെ വിടില്ല. കുസുമിന്റെ പ്രാണം അവിടെ പോയപ്പോൾ അവളുടെ ആത്മ ആ കാട്ടുപന്നീന്റെ ശരീരത്തിലേക്ക് പോയി. കാട്ടുപന്നി പ്രേത പന്നിയായിട്ട് മാറിക്കഴിഞ്ഞു. പന്നിയുടെ കണ്ണുകൾ ചോക്കാൻ തുടങ്ങി. അത് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിലായിരുന്നു. ഫക്കീർ ബാബേനും പിന്നെ ആ ഗ്രാമത്തെ ജനങ്ങളും സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നാ പ്രേതം പന്നീന്റെ ശരീരത്തിൽ കുസുമിന്റെ ആത്മയാണ് ഉള്ളത്. പിന്നെ അവൾക്ക് സംഭവിച്ച കാര്യത്തിന് തീർച്ചയായിട്ടും അവൾ പ്രതികരിക്കും. പക്ഷെ ആ പ്രേതപ്പന്നി പാവപ്പെട്ട നമ്മുടെ നാട്ടുജനങ്ങളെ വിടുന്നില്ലല്ലോ. ആ പ്രേതപ്പന്നിയെ തീർക്കാൻ ഒരു വഴിയില്ലേ നമുക്ക്? ഈ പ്രേതപ്പന്നി വളരെ ശക്തിയുള്ളതാണ്. അത് പ്രതികാരം എടുത്തേ പറ്റൂ എന്ന് ശബ്ദത്തിൽ നിൽക്കുകയാണ്. അത് പ്രതികാരം ചെയ്യാതെ വരെ കുസുമിന്റെ ആത്മ പന്നിയില വിട്ടു പോവില്ല. പക്ഷെ ഇത് എങ്ങനെ നടക്കും? അമാവാശ രാത്രി അന്ന് ഗ്രാമത്തെ ജനങ്ങളും ചക്കന്മാരും ചേർത്ത് വെക്കണം. ഞാൻ കുസുമിയുടെ ആത്മ ഇങ്ങോട്ട് കൊണ്ടുവരും. അവളുടെ ജീവിതം നാശം ചെയ്ത ആൾക്കാർ അവളുടെ കണ്ണു മുമ്പിൽ നിന്നാൽ അവർ അവരെ പഴി വാങ്ങിക്കോളും. അതിനുശേഷം അവൾ അവിടുന്ന് പോവും. ഈ ഒറ്റ വഴിയേ ഉള്ളൂ ആ പ്രേത പന്നീൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴി. ശരി ബാബ, ഞാൻ പൂജ എന്ന് പറഞ്ഞ വഴിയിൽ രണ്ട് ഗ്രാമത്തിലേക്ക് ആൾക്കാരെ വിളിച്ചോളാം.
ഗ്രാമത്തിന്റെ മുതലാളി തന്റെ ഗ്രാമത്തിലേക്ക് വന്നു. നമ്മുടെ ജനങ്ങളെല്ലാരും ഈ അമാവാസ്യ രാത്രി അന്ന് എത്തണം. ഫക്കീർ ബാബ ആ പ്രേതപ്പന്നീന് ഒരു മുടിവ് തീർക്കും. അതുകൊണ്ട് എല്ലാരും അവിടെ വന്നേക്കണം. ശരി, ഞങ്ങളെല്ലാരും തീർച്ചയായിട്ടും വന്നോളാം. ഗ്രാമത്തിന്റെ മുതലാളി ആ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അറിയിച്ചു. അവിടെയുള്ള ജനങ്ങളും ആ പ്രേതപ്പന്നീന്റെ ശല്യമാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരും അന്ന് രാത്രി വരാമെന്ന് അവർ സമ്മതിച്ചു. അവസാനം ആ അമാവാസ രാത്രിയും വന്നു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാരും ആ പൂജയിലേക്ക് എല്ലാരും ഒന്നിച്ചു കൂടി. എല്ലാവരുടെ കൈകളും തീപ്പന്തമുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബാബയും അവിടെ എത്തി. എന്താ, എല്ലാരും ഇവിടെ വന്നോ? ആ, എല്ലാരും ഇവിടെയാ ഉള്ളത്. ശരി, എന്നാ ഇനി ഞാൻ എന്റെ പണി തുടങ്ങാം. ഫക്കീർ ബാബ ഒരു മരത്തിന്റെ അടിയിലേക്ക് ഇരുന്നു. അള്ളാഹുടെ പേര് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എന്റെ കരീം, എന്റെ രഹീം, നിങ്ങളുടെ കരുണ എല്ലാവരുടെ പേരെയും ഉണ്ടാവണം. നീയാണ് ബാദ്ഷാ, ഇത് നിന്റെ രാജ്യമാണ്, ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾ എന്റെ വേണ്ടതിൽ എടുത്തുകൊള്ളണം. ഇവരെല്ലാരടുത്തുനിന്ന് ആ പ്രേതപ്പന്നീനടുത്തുനിന്ന് മോക്ഷം കിട്ടണമെന്ന് വിചാരിക്കുന്നു. ഫക്കീർ ബാബ തന്റെ പയ്യിൽ നിന്ന് ഒരു കണ്ണാടി കുപ്പിയും എടുത്തു. അതിലിരുന്ന് കുറച്ച് അക്തറും എടുത്ത് തന്റെ ശരീരത്തിൽ ഇത്തിരി തേച്ചു. അതിനുശേഷം തന്റെ പയ്യിൽ നിന്നിട്ട് ഒരു കത്തിയും എടുത്തു. കുസൂം, നീ എന്റെ മുമ്പ് വാ, കുസൂം. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഫക്കീർ ബാബ തന്റെ കട്ടവിരലിൽ ചോരത്തുളി ഭൂമിയിലേക്ക് വെച്ചു. ആ ചോര വന്നിട്ട് ഭൂമിയിലേക്ക് വീണപ്പോ തന്നെ വലിയ ചുഴലിക്കാറ്റ് അടിക്കാൻ തുടങ്ങി. ശാന്തമായിരുന്ന കാട് തന്നെ വലിയ ഒരു കുഴപ്പത്തിലായി. പിന്നെ ആരോ വേഗമായിട്ട് ഓടുന്നത് പോലെ ശബ്ദം കേൾക്കാനും തുടങ്ങി. പിന്നെ ആ പ്രേതം പന്നി എല്ലാരും മുമ്പെന്ന് എത്തിക്കഴിഞ്ഞു. കുസും, എനിക്കറിയാം നീ ഈ കാട്ടുപന്നീൻ്റെ ഉള്ളിലാണ് ആവാഹിച്ചുള്ളത് എന്ന്. പിന്നെ നീയാണ് എല്ലാവരും കൊന്നതും എനിക്കറിയാം. പക്ഷേ മതി, പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുന്നത് വളരെ തെറ്റാണ്. പന്നി വളരെ ദേഷ്യത്തോടെ തന്നെ ഫക്കീർ ബാബയെ നോക്കി. നിനക്ക് നടന്നത് വളരെ മോശമാണ്, നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? അത് ഞാൻ തീർത്തു വെച്ച് തരാം. ഇവിടെ നോക്ക്, രണ്ട് ഗ്രാമത്തിലെ ജനങ്ങളും ഇവിടെയാണ് ഉള്ളത്. നിന്റെ കുറ്റവാളികളും ഇവിടെയാ ഉള്ളത്. അവരെ നീ കണ്ടുപിടിക്ക്, അവരെ മാത്രമേ നീ കൊല്ലാൻ പാടുള്ളൂ. ഫക്കീർ ഇങ്ങനെ പറഞ്ഞ ഉടനെ ആ പന്നി ഗ്രാമത്തിലെ ജനങ്ങളെ നോക്കാൻ തുടങ്ങി. അതിലുള്ള ഒരാളെ അവൾ കണ്ടെത്തി. അത് കണ്ട ഉടനെ മുഴുവേഗത്തോടെ അവൻ്റെ അടുത്തേക്ക് ഓടി. ആ ആള് വല്ലാതെ പേടിച്ചു തന്നെ അവിടെ തന്നെ നിന്നുപോയി. ആ പ്രേതം പന്നി അയാളെ മർദ്ദിക്കാൻ പോയി. ആ പന്നി വളരെ വേഗത്തോടെ പോയി അവൻ്റെ ശരീരത്തിനെ കുത്തി കീറിക്കളഞ്ഞു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ പേടിച്ചുപോയി. അതിനുശേഷം ആ പ്രേതം പന്നി ഇന്നൊരാളെയും കണ്ടെത്തി. ആ ആളെയും വേഗമായിട്ട് ഓടി അവനെ ഇടിച്ചു മറച്ചു. പിന്നെ അവൻ മരത്തിലടിച്ച് വീണ് അവൻ്റെ തലയിലൊന്ന് ചോരയും വരാൻ തുടങ്ങി. പിന്നെ ആ പന്നി വീണ്ടും വീണ്ടും തന്നെ അവനെ മുട്ടി മുട്ടി അവനെ കൊല്ലാൻ ശ്രമിച്ചു. അവൻ്റെ ജീവൻ പോകുന്നവരെ അവൾ മുട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം ആ കാട്ടുപന്നി അവിടെ മയങ്ങി വീണു. കുസുമിൻ്റെ പ്രതികാരം തീർന്നു. ഇപ്പം ആ പെണ്ണും പോയി. ഈ കാട്ടുപന്നിനെ നിങ്ങൾ കാട്ടിൽ വിട്ടേക്ക്. ഇവർ രണ്ടുപേരും ചേർന്ന് ആ പെണ്ണിനെ വല്ലാതെ ശിക്ഷിച്ചു. ഇവർക്ക് ഇതാണ് ശിക്ഷ. പക്ഷേ ഇനി ആ കുസുമിൻ്റെ ആത്മാവ് വരില്ലല്ലോ. ഇല്ല, അവൾ തിരിച്ചു വരില്ല. അവൾ പോകേണ്ട സ്ഥലത്തേക്ക് അവൾ പോയി. ഫക്കീർ ബാബ ആ സ്ഥലം വിട്ടു പോയി. അതിനുശേഷം ആരും ആ കാട്ടുപന്നിയുടെ വാക്ക് ആരും പറഞ്ഞിട്ടുമില്ല.